യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ്. എന്നാൽ പലപ്പോഴും നമുക്കുണ്ടാകാറുള്ള സംശയം, എനിക്ക് യാത്രയിൽ നോമ്പ് എടുക്കാമല്ലോ, അപ്പൊ ഞാൻ നോമ്പ് എടുക്കുന്നതാണോ നല്ലത് അതല്ല യാത്രയിൽ നോമ്പ് ഉപേക്ഷിക്കുന്നതാണോ നല്ലത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രയാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോമ്പെടുക്കാനും നോമ്പെടുക്കാതിരിക്കാനുമുള്ള ഖിയാർ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇൻ ഷിഇത ഫസും വ ഇൻ ഷിഇത ഫഅഫ്തിർ. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ നോമ്പെടുത്തുകൊള്ളുക, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുക. മാത്രമല്ല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വേളകളിൽ ഞങ്ങളിൽ നിന്ന് നോമ്പുകാരായ ആളുകൾ നോമ്പില്ലാത്തവരെ മോശമായി പറയുകയോ നോമ്പില്ലാത്തവർ നോമ്പ് നോറ്റവരെ മോശമായി പറയുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. എന്താ അങ്ങനെ പറഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ യാത്ര പോകുന്ന വേളയിൽ ചില ആളുകളൊക്കെ നോമ്പുള്ളവരാണ്, ചില ആളുകളൊക്കെ നോമ്പില്ലാത്തവരാണ്. എന്നാൽ ഈ വിഷയത്തിലുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം യാത്രയിൽ നോമ്പെടുക്കുന്നത് പ്രയാസകൻ അല്ലെങ്കിൽ ക്ലേശമുണ്ടാക്കുമെങ്കിൽ, യാത്രാ ക്ലേശമുണ്ടാക്കുമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാതിരിക്കലാണ് അഫ്ലൽ. ഒരാൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാത്ത യാത്രയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഉപേക്ഷിക്കാം, പക്ഷെ നോമ്പെടുക്കലാണ് അഫ്ലൽ. ഇനി നോമ്പെടുക്കുന്നത് ഒരാൾക്ക് ശാരീരികമായി വല്ല ദൊററും ഉപദ്രവവും ഉണ്ടാക്കുമെങ്കിൽ അയാള് നോമ്പ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഫഗലബ അല റജുലി, ഒരു മനുഷ്യന് അയാൾക്ക് ബോധക്ഷയം സംഭവിച്ചു. അയാളുടെ ചുറ്റും ആളുകൾ കൂടി, എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നുകൊണ്ട് അവരോട് ചോദിച്ചു എന്താ സംഭവിച്ചത്. അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം യാത്രയിലാണെങ്കിൽ ഇദ്ദേഹം നോമ്പെടുത്ത ആളാണ്, പക്ഷെ എന്ത് സംഭവിച്ചു? യാത്രയുടെ വേളയിൽ അദ്ദേഹത്തിന്റെ നോമ്പ് കാരണത്താൽ, ക്ഷീണം കാരണത്താൽ ബോധക്ഷയം സംഭവിച്ച് അദ്ദേഹം വീണുപോയതാണ് റസൂലേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ്സഫരി, യാത്രയിൽ നോമ്പെടുക്കുന്നത് പുണ്യത്തിൽപ്പെട്ടതല്ല. അപ്പൊ നമുക്ക് രണ്ട് രൂപത്തിലുള്ള ഹദീസുകൾ ഇവിടെ വന്നു. അപ്പൊ ആ ഹദീസുകളിൽ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോമ്പെടുക്കാം, അല്ലെങ്കിൽ നിനക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് ഞങ്ങളിൽ നിന്ന് ചിലരൊക്കെ നോമ്പെടുക്കും, ചിലരൊന്നും നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഹദീസ് നമ്മൾ കണ്ടു. അതിന്റെ കൂടെ തന്നെ ഒരാൾക്ക് നോമ്പ് അദ്ദേഹം എടുക്കുകയും അദ്ദേഹം ബോധക്ഷയം സംഭവിച്ച് വീഴുകയും ചെയ്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ്സഫരി, പുണ്യത്തിൽപ്പെട്ടതല്ല, പുണ്യകരമല്ല ഒരാൾ യാത്രയുടെ വേളയിൽ നോമ്പെടുക്കുക എന്നുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ദറർ അയാളുടെ ശരീരത്തിനോ അതേപോലെ തന്നെ അയാളുടെ മസ്ലഹത്തിന് വിരുദ്ധമായി അയാളുടെ നോമ്പ് ചെന്ന് ഭവിക്കുമെങ്കിൽ അയാൾ നോമ്പ് ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് സഫറുമായി ബന്ധപ്പെട്ട്, യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.